എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഇന്ന് നമ്മുടെ ബോട്ടിൽ പെയിൻറ്റിംഗ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുന്നേയുള്ള രണ്ട് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് കളറാണ്. ബേസ് കോട്ടായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് വൈറ്റ് അക്രിലിക് പെയിൻ്റ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഡോട്ട് പെയിൻറ്റിംഗ് ആണ്. ഡോട്ട് ഇടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പെൻസിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബഡ്സ് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. പെൻസിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നിശ്ചിത അകലത്തിൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ നമ്മൾ ഡോട്ട് ഇട്ടിട്ട് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പെൻസിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തെറ്റാതെ ഡോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ബോട്ടിലിൽ ഏകദേശം ഡോട്ടിട്ട് കഴിയാറായിട്ടുണ്ട്. ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തുന്തോറും സ്പേസ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ബ്ലാക്ക് പെയിൻറ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പെൻസിൽ വെച്ചിട്ട് തന്നെ ഡോട്ടിട്ട് കൊടുക്കുകയാണ്. ബോട്ടിലിന് നല്ലൊരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഡിസൈൻ കൊടുക്കുന്നത്. പെയിൻ്റ് ഒക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു രണ്ട് കോട്ട് വാർണിഷും കൂടി അടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.